അപ്പോൾ നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പാടത്തിലേക്കൊന്ന് പോവാം ലെറ്റസ് ഡിസ്കസ് നമുക്ക് വിലയിരുത്തൽ ചോദ്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം ചോദ്യം ഒന്ന് കറണ്ട് ഈസ് പാസ്ഡ് ഫ്രം സൗത്ത് ടു നോർത്ത് ത്രൂ എ കണ്ടക്ടർ പ്ലേസ്ഡ് ബിലോ എ ഫ്രീലി പിവോട്ടഡ് മാഗ്നറ്റിക് നീഡിൽ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു കാന്തസൂചിയുടെ താഴെ കൂടി തെക്കുനിന്ന് വടക്കോട്ട് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവാഹിപ്പിക്കുന്നു ചോദ്യമേ ട്വിച്ച് ഡയറക്ഷൻ വിൽ ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിക് ടേൺ കാന്തസൂചിയുടെ ഉത്തരദൂപം ഏത് ദിശയിലാണ് തിരിയുക ബി വിച്ച് ഇസ് ദ റൂൾ യൂസ് ടു അറൈവ് അറ്റ് ദിസ് ഇൻഫ്ലൻസ് ഏത് നിയമം പ്രയോജനപ്പെടുത്തിയാണ് ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നത് സി സ്റ്റേറ്റ് ദ റൂൾ നിയമം പ്രസ്താവിക്കുക ഡി

തെക്കുനിന്ന് വടക്കോട്ട് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ഋതുചാലകത്തിൻ്റെ നേർമുകളിൽ അനുഭവപ്പെടുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ പെരുവിരൽ നിയമം അനുസരിച്ച് കിഴക്കോട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥിതി ചെയ്യുന്ന കാന്തസൂചിയുടെ ഉത്തര ധ്രുവം കിഴക്കു ദിശയിൽ വിഭ്രംശിക്കപ്പെടും നമ്മൾ ആ പെരുവിരൽ നിയമം ഒന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ മതി കരണ്ടിൻ്റെ ദിശ എങ്ങോട്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ വളരെ എളുപ്പത്തിൽ പറയാൻ സാധിക്കും നമ്മളെ കൈ ഒന്ന് ജസ്റ്റ് പിടിച്ചു നോക്കിയാൽ മാത്രം മതി ചോദ്യം വീട് ഉത്തരം വലത് കൈ പെരുവിരൽ നിയമം തന്നെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം എന്താണ് ഒരു വൈദ്യപ്രവാഹിയായ ഒരു ചാലകം നമ്മൾ വലത് കൈ കൊണ്ട് പിടിച്ചാൽ എന്തിനെ സൂചിപ്പിക്കും വൈദ്യപ്രവാഹ ദിശയെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ചുറ്റുവച്ച മറ്റ് വിരലുകളാണ് എന്തിനോ സൂചിപ്പിക്കുക കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കുക നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഭൂമിയുടെ കാന്തിക മണ്ഡലം സ്വാധീനിക്കുന്നതിനാൽ നിശ്ചലാവസ്ഥയിലായിരിക്കും അതായത് കാന്തസൂചിയുടെ കാന്തക മണ്ഡലത്തിൻ്റെ വിഷയം അതായത് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും ചാലകത്തിൻ്റെ ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ വിഷയം ഒന്ന് തന്നെയാണ് എന്നതാണ് ഇതിന് കാരണം How will you determine the polarity when current is passed through a solenoid? Suggest സജസ്റ്റ് method for increasing the strength of magnetic field around a current carrying solenoid. സോളിനോയിഡ് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ അതായത് ഒരു സോളിനോയിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോഴുണ്ടാകുന്ന ധ്രുവത എങ്ങനെ നമുക്ക് കണ്ടെത്താം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ അല്ലേ വൈദതവാഹിയായ സോളിനോയിഡിന് ചുറ്റുമുള്ള കാന്തശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക ദ എൻഡ് ഓഫ് സോളിനോയിഡ് അറ്റ് വിച്ച് ദ കറൻറ്റ് ഫ്ലോസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിൽ ബി ദ സൗത്ത് പോൾ ആൻഡ് ദ എൻഡ് അറ്റ് വിച്ച് ദ കറൻ്റ് ഫ്ലോസ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിൽ ബി ദ നോർത്ത് പോൾ ദ മെത്തേഡ്സ് ഫോർ ഇൻക്രീസിംഗ് ദ സ്ട്രെങ്ത് ഓഫ് മാൻ ടിഫീൽ

സാധിക്കും അതിൻ്റെ കാന്തിക ശക്തി കൂട്ടാനുള്ള മാർഗങ്ങൾ മൂന്നെണ്ണമാണ് അതാണ് എന്താണ് ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക രണ്ടാമത് പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് കൂട്ടുക മൂന്നാമത്തത് എന്താണ് ചേർതല വിസ്തീർണം അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ് അയൺ കോർ പച്ചിരുമ്പ് ദണ്ടിൻ്റെ ചേരതല വിസ്തീർണമൊക്കെ നമ്മൾ വർദ്ധിപ്പിച്ചാൽ മതി ചോദ്യം മൂന്ന് ദ ഷോസ് ആൻഡ് ഇൻസുലേറ്റഡ് വയർ എ ബി made into a coil suppose current flows from a to b through this question a what will be the direction of electron flow through it can you find out the direction of magnetic field around the conductor ab state the rule that substantiates this question c explain how you can find out the direction of magnetic field inside the coil ഒരു കവചിത ചാലകം എ ബി ഒരു ചുരുളാക്കി വെച്ചിരിക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇതിലൂടെ എയിൽ നിന്ന് ബിയിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്നു എന്ന് കരുതുക എങ്കിൽ എ ബി എന്ന ചാലകത്തിലെ ഇലക്ട്രോണുകളുടെ പ്രവാഹ ദിശ എപ്രകാരമായി ചോദ്യം ബി എ ബി എന്ന ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന് ദിശ കണ്ടെത്താൻ കഴിയുമോ ഇതിന് സഹായകരമായ നിയമം പ്രസ്താവിക്കുക ചോദ്യം സി കമ്പിച്ചുനുള്ളിൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വിശദമാക്കുക ബിയിൽ നിന്ന് എയിലേക്കായിരിക്കും അല്ലേ ചോദ്യം ഏയുടെ ഉത്തരം ഫ്രം ബി ടു എ ക്വസ്റ്റ്യൻ ബി ടു ദ ഡൗൺവേഡ് ഡയറക്ഷൻ ത്രൂ ദ ടേബിൾ അതായത് മേശയുടെ താഴേയിലായിരിക്കും മേശയിലൂടെ താഴേക്കായിരിക്കും അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട നിയമം എന്ന് പറയുന്നത് ഇതാണ് കൈ പെരുവിരൽ നിയമം അപ്പോൾ ചാലകം പിടിച്ചു നോക്കുക അല്ലെങ്കിൽ ചാലകത്തിൻ്റെ നേരെ നമ്മൾ കൈ പിടിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കും കാണിക്കുക മേശയിലൂടെ താഴേക്കായിരിക്കും അതായത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന നിയമം എന്ന് പറഞ്ഞാൽ കൈ പെരുവിരൽ നിയമമാണ് ക്വസ്റ്റ്യൻ സി ദ ഡയറക്ഷൻ ഓഫ് മാൻറ്റിഫീൽ ഇൻസൈഡ് ദ കോയിൽ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഇതാം ബി സോൾഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ദ ഡയറക്ഷൻ ഓഫ് മാക്ടിഫീൽ ഈസ് ഇൻ ടു ദ കോയിൽ ദാറ്റ് ഈസ് ഫ്രം ടോപ്പ് ടു ബോട്ടം അതായത് ചാലകത്തിനുള്ളിലെ കാന്തിക മണ്ഡല രേഖകളുടെ ദിശ പെരുവിരൽ നിയമം അനുസരിച്ച് നമുക്ക് കണ്ടെത്താം ചാലകത്തിൻ്റെ ഏത് ഭാഗത്തും പെരുവിരൽ കറണ്ടിൻ്റെ ദിശയിൽ പിടിച്ചു കഴിഞ്ഞാൽ കാന്തിക മണ്ഡല രേഖകളുടെ ദിശ എന്ന് പറയുന്നത് ചുരുലിനുള്ളിലേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് മുകളിൽ നിന്ന് താഴേക്ക് ചോദ്യം നാല് ക്വസ്റ്റ്യൻ ഫോർ ദ മാഗ്നറ്റിഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരി കണ്ടക്ടർ എ ബി ഈസ് ഡെപിക്റ്റഡ് ബേസ്ഡ് ഓൺ മാക്സ്വൽസ് റൈറ്റ് ഹാൻഡ് ക്രോക്ക് സ്ക്രൂ റൂൾ ഫൈൻഡ് ഔട്ട് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് റെക്കോർഡിറ്റ് അതായത് വൈദ്യുതി പ്രവഹിക്കുന്ന എ ബി എന്ന ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വലം വലംപിരി സ്ക്രൂ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതപ്രവാഹ ദിശ കണ്ടെത്തി എഴുതുക അതായത് ഇവിടെ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ തന്നിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ് വൈദ്യുതിയുടെ അല്ലെങ്കിൽ കറണ്ട് അല്ലെങ്കിൽ വൈദ്യപ്രവാഹ ദിശ കണ്ടുപിടിക്കണം ബിയിൽ നിന്ന് എയിലേക്കായിരിക്കും അല്ലേ ഫ്രം ബി ടു എ ആയിരിക്കും അപ്പോൾ ബിയുടെ ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്ക് ഒരു സ്ക്രൂ തിരിച്ചു മുറിക്കുമ്പോഴാണ് വലത്തേക്ക് അതായത് പ്രദക്ഷിണ ദിശയിൽ സ്ക്രൂ തിരിക്കാൻ കഴിയുക അപ്പോൾ സ്ക്രൂ ഏയുടെ ഭാഗത്തേക്കാണ് ചലിക്കുക ഒരു ഡയറക്ഷനിൽ നമ്മൾ തിരിക്കുമ്പോൾ മറ്റു ഡയറക്ഷനേക്കാണ് ചലിക്കുക അല്ലേ അപ്പോൾ സ്ക്രൂ എയുടെ ഭാഗത്തേക്കാണ് ചലിക്കുക ഇത് കറണ്ടിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് വലതുകയായി പെരുവിലോ നിയമം ഉപയോഗിക്കാം നമുക്ക് ആ ഡയറക്ഷൻ അല്ലെങ്കിൽ ആ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയുടെ ഡയറക്ഷനിൽ വേരലുകളൊന്ന് പിടിച്ചാൽ മതി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഭാഗത്തുനിന്ന് ഏത് ഭാഗത്തു കറണ്ട് പോകാം ബിന്ന് ഏയിലേക്ക് സ്ക്രൂ നിയമം തന്നെ വേണമെന്നില്ല കേട്ടോ പെരുവിടൽ നിയമം ഉപയോഗിച്ചാലും മതി വളരെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാം പോകുന്ന കാന്തി മണ്ഡലത്തിൽ ദിശ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വൈദ്യുതിയുടെ ദിശ ഈസിയായിട്ട് നമുക്ക് കിട്ടും വളരെ എളുപ്പമാണ് ചോദ്യം അഞ്ച് ക്വസ്റ്റ്യൻ ഫൈവ് ഇലക്ട്രിസിറ്റി ഫ്ലോ ത്രൂ എ വെരി ലോങ് സോളിനോയിഡ് സം സംസ്മെന്റ് ആർ ഗിവൺ ബിലോ റിലേറ്റഡ് ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നിഫീൽഡ് ഡെവലപ്പ് ഫൈൻഡ് ഔട്ട് ദ കറക്ട് വൺ ആൻഡ് റൈഡ് ദം ഡൗൺ അതായത് വളരെ നീളം കൂടിയവർ സോൾനോയിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നു സോൾനോയിലുള്ളിലെ കാന്തിക മണ്ഡലത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായത് കണ്ടെത്തി എഴുതുക അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഇറ്റ് ഈസ് സീറോ അത് പൂജ്യമായിരിക്കും സെക്കൻഡ് ഓപ്ഷൻ ഇറ്റ് വിൽ ബി സെയിം അറ്റ് ഓൾ പോയിന്റ്സ് അതെല്ലാ ബിന്ദുക്കളിലും ഒരേ അളവിലായിരിക്കും എന്നാണ് പറയുന്നത് ക്വസ്റ്റ്യൻ സി ഇറ്റ് ഗ്രാജ്വലി ഡിക്രീസസ് ടുവേർഡ്സ് ദ എൻഡ് അതായത് ആഗ്രഹങ്ങളിലേക്ക് എത്തും തോറും ക്രമമായി കുറയുന്നു ഓപ്ഷൻ ഡി ഇറ്റ് ഗ്രാജ്വലി ഇൻക്രീസസ് ടുവേർഡ്സ് ദ എൻഡ് അതായത് ആഗ്രഹങ്ങളിലേക്ക് എത്തും തോറും ക്രമമായി കൂടുന്നു ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്ന് നമുക്കൊന്ന് നോക്കാം ഇറ്റ് വിൽ ബി സെയിം അറ്റ് ഓൾ പോയിൻറ്റ്സ് എല്ലാ ബിന്ദുക്കളിലും ഒരേ അളവിലായിരിക്കും അല്ലേ സിക്സ് ചോദ്യം ആറ് ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ത്രൂ എ മാഗ്നറ്റി ഫീൽഡ് ഈസ് ഡെപിക്റ്റഡ് ദ ഫോഴ്സ് ഫെൽഡ് ബൈ ദ ഇലക്ട്രോൺ ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് മാഗ്നറ്റി ഫീൽഡ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ ഈസ് ദി സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എക്സ്പ്ലെയിൻ ബേസ്ഡ് ഓൺ ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റോൾ അതായത് ഒരു കാന്തിക മണ്ഡലത്തിലൂടെയുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാര ദിശയാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനത്താൽ ഇലക്ട്രോണുകളിൽ അനുഭവപ്പെടുന്ന ബലത്തിന്റെ ദിശ പേപ്പറിനുള്ളിലേക്കുള്ള ദിശയിലാണ് ഈ പ്രസ്താവന ശരിയാണോ ഫ്ലമിങ്ങിൻ്റെ ഇടതുകാരി നിയമത്തിന്റെ സഹായത്താൽ ഇത് വിശദീകരിക്കണം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ആൻസർ

അതായത് ഇലക്ട്രോണിൻ്റെ ചലനദിശയ്ക്ക് എതിർ ദിശയിലാണ് വൈദ്യുതി പ്രവഹിക്കുക ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോകുന്നത് അതിൻ്റെ നേരെ വിപരീത ദിശയിലാണ് വൈദ്യുതപ്രവാഹം ഉണ്ടാവുക അപ്പൊ ഫ്ലമിങ്ങിൻ്റെ കൈ നിയമം അനുസരിച്ച് നമ്മൾ ഇടതു കൈ ഒന്ന് വെച്ച് നോക്കുക കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിൽ ചൂണ്ടുവിരലും വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയിൽ നടുവിരലും പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പേരുവിരലും എങ്ങോട്ടാണ് നിൽക്കുക താഴോട്ടാണ് നിൽക്കുക നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കണം കേട്ടോ അതായത് വയുത പ്രവാഹ ദിശ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചലന ദിശയ്ക്ക് നേരെ വിപരീതമാണ് എന്നിട്ട് നമ്മൾ വലത് കൈ ഒന്ന് വെച്ച് നോക്കാം ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയില്ല അല്ലെങ്കിൽ മാഗ്നിഫീൽഡിൻ്റെ ഡയറക്ഷനും നടുവിരൽ വയുതവാഹത്തിൻ്റെ ദിശയില്ലെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷനിലുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് പെരുവിരൽ അല്ലെങ്കിൽ തമ്പ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും താഴോട്ടായിരിക്കും അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ അല്ലേ ക്വസ്റ്റ്യൻ സെവൻ ചോദ്യം ഏഴ് ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് നോ ദ ഇൻറ്റൻസിറ്റി ഓഫ് മാറ്റി ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരി കോയിൽ വൈ ഇസ് എ കോയിൽ കെപ്റ്റ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ചാലക വലയത്തിനും ചുറ്റുമുണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ തീവ്രതയുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിൽ ചാലക വലയം തെക്കു വടക്ക് ദിശയിൽ വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചല്ലോ ഇതിൻ്റെ ആവശ്യകത ഉണ്ട് അപ്പം അതിൻ്റെ ആവശ്യകത നമ്മളിവിടെ വിശദീകരിക്കണം ഉത്തരത്തിലേക്ക് പോവാം ഒള്ളി വെൻ ദ കോയിലിസ് കെപ്റ്റ് ഇൻ ദ നോർത്ത് ഡയറക്ഷൻ ദ മാഗ്നറ്റിക് നീഡിൽ ബിക്കംസ് ഫ്രീ ടു മൂവ് ദ കോയിലിസ് കെപ്റ്റ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ സോ ആസ് ദ ഏർത്ത് മാഗ്നറ്റിക് ഫീൽ ഡസ് നോട്ട് അഫെക്ട് ദ എക്സ്പെരിമെൻറ്റ് അതായത് നമ്മൾ ചാലക വലയം തെക്ക് വടക്ക് ദിശയിൽ വെച്ചാൽ മാത്രമേ കാന്തസൂചി സ്വതന്ത്രമായി ചലിക്കുകയുള്ളൂ ഭൂഗണതത്തിന്റെ സ്വാധീനം നമ്മളെ പരീക്ഷണ ഫലത്തെ സ്വാധീനിക്കാതിരിക്കാനാണ് ചാലക വലയം തെക്ക് വടക്ക് ദിശയിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ വെക്കുന്നത് ക്വസ്റ്റ്യൻ എയ്റ്റ് ഇൻ ദ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഓഫ് എ ഡി സി മോട്ടർ സെമി സർക്കുലർ റിങ്സ് ആർ യൂസ്ഡ് വാട്ട് ഈസ് എ നീഡ് ഫോർ ദിസ് ഒരു ഡി സി മോട്ടറിൽ നമ്മളൊരു സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിൽ അർദ്ധ വലയങ്ങളാണ് ഉപയോഗിക്കുന്നത് അല്ലേ നമ്മൾ സെമി ആയിട്ടുള്ള വളയങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ ആവശ്യകത എന്താണ് ഉത്തരം ഇന്നെ മോട്ടോ ദ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ റൊട്ടേറ്റ്സ് അലോങ് വിത്ത് ദ അർമേച്ചർ ദ പൊസിഷൻ ഓഫ് ദ ഹാഫ് റിംഗ് ഇൻ ദ സ്പ്ലിറ്റ് കമ്മ്യൂട്ടേറ്റർ ചേയ്ഞ്ചസ് കണ്ടിന്യൂസ്ലി സോ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ത്രൂ ദ കോയിൽ ചേയ്ഞ്ചസ് ആഫ്റ്റർ എവ്രി ഹാഫ് റൊട്ടേഷൻ ദസ് കണ്ടിന്യൂസ് റൊട്ടേഷൻ ഈസ് പോസിബിൾ ഇൻ എ മോട്ടർ മനസ്സിലായോ വളരെ എളുപ്പമാണ് അതായത് മോട്ടറിൽ സ്പ്ലിറ്റ് റിങ്ങുകൾ അർമേച്ചർ ചലിക്കുന്നതനുസരിച്ച് അർമേച്ചർ അതിൻ്റെ ഉള്ളിൽ കടന്ന് ബലം കൊണ്ട് ചലിക്കും അല്ലേ ചലിക്കുന്നതനുസരിച്ച് ഭ്രമണം ചെയ്യും ഇതിനാൽ അർമേച്ചറിലേക്ക് പ്രവഹിക്കുന്ന കറണ്ടിൻ്റെ ദിശ മാറാൻ സ്പ്ലിറ്റ് റിങ്ങുകളിലെ അർദ്ധവളയങ്ങളുടെ സ്ഥാനം മാറുന്നത് മൂലം സാധ്യമാകുന്നു ഇതുവഴിയാണ് മോട്ടറിൻ്റെ തുടർച്ചയായ ഭ്രമണം സാധ്യമാകുന്നത് അതായത് ഈ റിംഗ് ഇങ്ങനെ തുടർച്ചയായിട്ട് അപ്പുറത്തും അപ്പുറത്തേക്ക് മാറി വരുന്നത് കൊണ്ടാണ് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത് അതിലേക്ക് സപ്ലൈ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ കഴിയുന്നത് ഈ സ്പ്ലിറ്ററിങ് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ മോട്ടോറിൻ്റെ പ്രവർത്തനം സാധ്യമാകുമായിരുന്നില്ല എ കറണ്ട് ക്യാറിയിൻ സോളിനോയിൽ ഈ സ്ട്രെച്ച് ടു ഇൻക്രീസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽസ് വാട്ട് ചേഞ്ച് വിൽ ചേഞ്ചുവിലൊക്കെ ഇൻ ഇറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്ക്രൈബ് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു സോളിനോയിനെ വലിച്ച് ചുരുലുകൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുക അതായത് ചുരുലുകൾ തമ്മിലുള്ള അകലം നമ്മൾ വലിച്ചു നീട്ടുക ഇതിൻ്റെ കാന്തിക ശക്തിയിൽ എന്ത് മാറ്റം വരും വിശദീകരിക്കുക ദ സ്ട്രെങ്ത് ഓഫ് എ മാഗ്നിഫീൽഡ് ഡിക്രീസസ് ആസ് ദ നമ്പർ ഓഫ് മാഗ്നിഫീൽഡ് ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ ഡിക്രീസസ് മാൻറ്റിക് സ്ട്രെങ്ത് ഡിക്രീസസ് അതായത് കാന്തിക ശക്തി കുറയും അതായത് യൂണിറ്റ് പരപ്പലവിലൂടെയുള്ള കാന്തിക മണ്ഡല രേഖകളുടെ എണ്ണം കുറയുന്നത് മൂലമാണ് കാന്തിക ശക്തി കുറയുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മൾ വലിച്ചു നീട്ടുമ്പോൾ അതിൻ്റെ ഏരിയയിൽ ചേഞ്ച് വന്നല്ലേ അതായത് അടുത്തടുത്തുള്ള റിങ്സ് അല്ല ഒരുപാട് അകലം വരുമ്പോൾ ഒരു യൂണിറ്റിൽ ഒരു യൂണിറ്റ് ഏരിയയിലുള്ള കാന്തിക മണ്ഡല ബലരേഖകളുടെ എണ്ണം കുറയും അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എന്ത് കുറയും കാന്തിക ശക്തി കുറയും

which can move freely and which is kept in a magnetic field experiences a force when a current passes through it and it moves that is what we are calling as motor principle അതായത് വൈദവാഹിയായ ഒരു ചാലകം കാന്തിക മണ്ഡലത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ബലം അനുഭവപ്പെടുകയും ആ ബലത്തിൻ്റെ ദിശയിലായി ചലിക്കുകയും ചെയ്യും എന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ കണ്ടക്ടർ ആൻഡ് ദ മാഗ്റ്റിഫീൽഡ് ആർ സെയിം അതായത് കറണ്ടിൻ്റെ ഡയറക്ഷനും മാഗ്റ്റിഫീൽഡിൻ്റെ ഡയറക്ഷനും സെയിം ആയി കൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ദ കണ്ടക്ടർ വിൽ നോട്ട് മൂവ് അതായത് ചാലകത്തിലെ വൈദ്യുതിയുടെ വിഷയം കാന്തിക മണ്ഡലത്തെ വിഷയം ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ അവിടെ എന്ത് എന്ത് സംഭവിക്കില്ല ചാലകത്തിന് ചലനം ഉണ്ടാവില്ല ചാലകം എന്തായിരിക്കും നിശ്ചലമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പാഠം വളരെ രസകരമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ